ടൈം ലേറ്റ്. പാറ വീട്ടിലെത്തി. അവർക്ക് സ്കൂളിൽ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഉച്ചയായപ്പോൾ തന്നെ ക്ലാസ് കഴിഞ്ഞു. അവൾ വീട്ടിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ബഹളം. ഏ, ഇവിടെ എന്താ ഇത്ര ബഹളം എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി ചെന്നപ്പോൾ അവിടെ നിറയെ കുട്ടികൾ. കുട്ടികൾ പാറുവിനെ കണ്ടതും വിളിച്ചു പറഞ്ഞു, ആരാടിയെന്നോ, നീയൊക്കെ ഏതാടാ എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് ഞാൻ ആരാന്ന് ചോദിക്കാൻ എന്നും പറഞ്ഞ് പാറു അവരുടെ അടുത്തേക്ക് ചെന്നു. അവരെ ഇറക്കി വിടാൻ നോക്കി. അപ്പോഴേക്കും കുട്ടികൾ നിലവിളിച്ചു കൊണ്ട് പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ, ഇവരൊക്കെ എന്താ ഇവിടെ, അത് ആദ്യം പറ. ഓ, അതൊന്നും പറയാതിരിക്കുന്ന മോളെ നല്ലത്. അമ്മ ശാന്തയെ അംഗനവാടി നോക്കാൻ നിർത്തിയിട്ടല്ലേ വന്നത്. ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു പൂരപ്പുറമാണ് കണ്ടത്. ശാന്ത ഇവരെല്ലാവരും കൂടെ ചേർന്ന് ചൂട് പായസത്തിൽ തള്ളിയിട്ട് അവരെ പിന്നെ അടുത്തുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അയ്യോ, പിന്നെ അമ്മ എന്തിനാ ഈ കുരുപ്പുകളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്? അതോ മോളെ, പായസത്തിൽ ശാന്ത വീണത് കൊണ്ട് അത് മുഴുവനും വേസ്റ്റായി. അപ്പോൾ തൊട്ട് ഇവർ വിശക്കുന്നു എന്ന് കരഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങിയതാണ്. അതാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. അമ്മ എത്രയും വേഗം ഇവരെ എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്ക്, തലവേദന എടുക്കുന്നു. പിന്നെ നീ എന്താ നേരത്തെ? അതിന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നേരത്തെ വിട്ടു. ആരാടി പിള്ളേരെ തട്ടിക്കൊണ്ട് പോണ ചേച്ചി? നിന്നെയൊക്കെ ഇന്ന് ഞാൻ ഓ ഒന്ന് നിർത്തുന്നുണ്ടല്ല. ഇത് പിള്ളേരെ തട്ടിക്കൊണ്ട് പോണ ചേച്ചിയൊന്നുമല്ല, എന്റെ മോളാണ്. ടീച്ചറമ്മ എപ്പോഴും പറയാറില്ലേ ഒരു പാറച്ചേച്ചിനെ പറ്റി, ആ ചേച്ചിയാണിത്. നിങ്ങൾ അവിടെ പോയി ഇരിക്കെ, ടീച്ചറമ്മ ഫുഡ് എടുത്തോണ്ട് വരാം. പാറു, നീ പോയി ഫ്രഷ് ആയേ. പാറു ഫ്രഷ് ആകാൻ പോയി. കുറച്ച് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കുട്ടികൾ പോവാനിറങ്ങി. അപ്പോൾ കുട്ടികൾ പാറുവിനെ കണ്ടു. പാറുവിനോട് പറഞ്ഞു, അയ്യോ വേണമെന്നില്ല, എല്ലാ സ്ഥലം ഇടാൻ നോക്ക്. ആർക്കാടാ പ്രാന്ത്, നിന്നേക്ക് ഇന്ന് ഞാൻ മര്യാദയ്ക്ക് അവിടെ നിന്നോ? നിക്കടാ. ഓ വീണ്ടും തുടങ്ങി. പറഞ്ഞ കൊച്ചു കുഞ്ഞാണോ ഇവരോട് വഴക്കിടാൻ? നീ അത്തേക്ക് കയറിപ്പോക്കെ, ഞാൻ ഇവരെ ആക്കിയിട്ട് വേഗം വരാം. ചെല്. ഓ എന്തൊരു കുരുപ്പുകളാണല്ലോ ഇവരൊക്കെ, എങ്ങനെ വീട്ടിൽ സഹിക്കുന്നോ? അയ്യോ ഞാൻ ഒരു കാര്യം മറന്നല്ലോ, ഇമ്പോസിഷൻ എഴുതാനുണ്ടല്ലോ. ഓ ഇനി അത് എഴുതണം, എനിക്ക് വയ്യ. ഓ ഒരു വിധം എഴുതി തീർത്തു. ഏ 10 മണിയോ? ഉച്ചയ്ക്ക് 3 മണിക്ക് ഇരുന്നതാ ദുഷ്ട കടുവ എൻ്റെ കൈ കഴിച്ചൊടിഞ്ഞു. പാറു ഫുഡ് കഴിച്ചിട്ട് നേരത്തെ ഇവിടെ ഉറങ്ങാൻ നോക്ക്, നാളെ രാവിലെ എഴുന്നേറ്റ് ട്യൂഷന് പോകാനുള്ളതല്ലേ. കുറച്ച് സമയങ്ങൾക്ക് ശേഷം പാറു ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാൻ കിടന്നു. പക്ഷേ അവൾക്ക് ഉറക്കം വന്നില്ല. ഷോ ഇതെന്ത് കഷ്ടമാണ്, ഉറക്കവും വരുന്നില്ല. കണ്ണടച്ച കിരൺ സാറിൻ്റെ കണ്ണുകൾ ആണ് കാണുന്നത്. ഓ എന്ത് ഭംഗിയാണ് സാറിനെ കാണാൻ. ഇപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും, ഉറങ്ങിക്കാണോ? മാളുവിനെ ഒന്ന് വിളിച്ചാലോ? വിളിക്കാം, ടൈം 1:30 ആയിട്ടുള്ളൂ. ആ വിളിക്കാം. ഓ ഈ ടൈമിൽ ആരാ മനുഷ്യന് ഉറങ്ങാന്ന് സമ്മതിക്കില്ല. ഹലോ ആരാ? ഡീ ഞാനാടി പാറു. എന്താടി ഈ പാതിരാത്രി വിളിച്ച് ശല്യം ചെയ്യുന്നേ, നിനക്ക് ഉറക്കമൊന്നും ഇല്ലേ? ഡീ ഞാനൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചേ. കിരൺ സാറേ ഇപ്പൊ എന്ത് ചെയ്യുമായിരിക്കും? ഓ ഇവളെ കൊണ്ട് ഞാൻ തോറ്റ്. ഇപ്പൊ കിരൺ സാറെന്നല്ല, ആകാശത്ത് അമ്പിളി അമ്മ വരെ ഉറക്കത്തിലായിരിക്കും. ഒന്ന് വെച്ചിട്ട് പോടി. ഡീ വെക്കല്ലേ. ഓ വെച്ച്. നീ എന്താ മാളു ഇന്ന് ലേറ്റ് ആയത്? എനിക്ക് വട്ടില്ല, 6:30 ട്യൂഷനെ 6 മണിക്കേ വന്നിരിക്കാം. ഡീ നീ ഇമ്പോസിഷൻ എഴുതിയോ? എഴുതിയടി. ദേ സാറ് വന്നു.
ആള് നല്ല കലിപ്പിലാണല്ലോ. ഇമ്പോസിഷൻ എഴുതിയെൻ്റെ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു സാർ. ആ പറ, ഇമ്പോസിഷൻ തരാൻ വന്നതാ. ഇതാ താ, മൊത്തം ഉണ്ടല്ലോ. അതോ കള്ളത്തരം എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ? എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല സാർ. ഓക്കെ. കിരൺ ക്ലാസ് എടുക്കാൻ തുടങ്ങി. പാറുവാണെങ്കിൽ കിരണിനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുവാണ്. കിരണും അത് ശ്രദ്ധിക്കുന്നുണ്ട്. കിരൺ ക്ലാസ് എടുത്തു കഴിഞ്ഞതും നോട്ട് എഴുതാൻ കൊടുത്തിട്ട് അവിടെ മാറി ഫോണും നോക്കിയിരുന്നു. ഏ, ഇങ്ങനെ കുറേ നേരം ആയല്ലോ ഫോണും നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്. അതിൽ നിന്ന് കണ്ണെടുക്കുന്നുണ്ടോ എന്ന് നോക്കിക്കേ. ഡി മാളു, സാറിനി ലൈൻ കാണുമോ? ഓടി, എനിക്കും ഡൗട്ടുണ്ട് ഫോൺ നോക്കുന്നത് കണ്ടിട്ട്. അയ്യോ, ഇനി കാണുമോ? ഇവളെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇത്ര സൈലൻ്റായിട്ട് ഇരിക്കാറില്ലല്ലോ, എന്തോ പറ്റിയിട്ടുണ്ട്. സം ടൈം ലേറ്റർ, ക്ലാസ് കഴിഞ്ഞു. കിരൺ ഇറങ്ങാൻ നേരത്ത് പാറുവിനെ ഒന്ന് നോക്കിക്കൊണ്ടാണ് പോയത്. പാറുടെ, നീ പഠിച്ചോ ചാപ്റ്റർ 1? സാറിന്ന് മുഴുവനും ചോദിക്കുമെന്നല്ലേ പറഞ്ഞത്. പഠിച്ചിട്ടുണ്ടടി, പക്ഷേ ചെറുതായിട്ട് പേടിയാവുന്നുണ്ട്. എനിക്കുണ്ട്. ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ. ക്ലോസ് യുവർ ബുക്സ്. ഫസ്റ്റ് ഗേൾസിൽ നിന്ന് തുടങ്ങാം അല്ലേ? ലാസ്റ്റ് ബെഞ്ച് ന്യൂ സ്റ്റുഡൻറ്റ് പാർവതി, എഴുന്നേറ്റേ. അയ്യോ, എന്നെ പൊക്കി. തനിക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, പർച്ചേസ്ഡ് ഫർണിച്ചർ എൻട്രി എങ്ങനെ വരും? സാർ, ഫർണിച്ചർ അക്കൗണ്ട് അറ്റാച്ച് ടു ക്യാഷ്. ഓക്കെ, ഇരിക്ക്. ഓ, ഞാൻ രക്ഷപ്പെട്ടു. ക്വസ്റ്റ്യൻ എല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് കിരൺ പറഞ്ഞു, എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്, അപ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തേക്ക് മിണ്ടാതിരിക്കണം കേട്ടല്ലോ. ദൈവമേ, എന്ത് നോട്ടാ ഇവള് നോക്കുന്നേ? ഇവളെ കാണാൻ എന്ത് ക്യൂട്ടാണ്. ഷേ, ഞാനിത് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? അവളെൻ്റെ സ്റ്റുഡൻ്റ് മാത്രമാണ്. ഏ, സാറിനിതെന്ത് പറ്റി ഇത്ര ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോവാൻ? അപ്പോൾ ബൈ കൂട്ടുകാരെ, അടുത്തത് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഓക്കേ.